തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ കണ്ണനിൽ നിന്ന് ഇ ഡി ഇന്ന് വീണ്ടും മൊഴിയെടുക്കും എം കെ കണ്ണനോട് ഇന്ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ഇ ഡി നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച കണ്ണനിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു കേസെടുക്കുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായി ശേഷം എം കെ കണ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ചോദ്യങ്ങൾക്ക് അവർ ഉദ്ദേശിക്കുന്ന ഉത്തരം പറയാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് കൂടുതൽ പേരെ ഒഴിവാക്കി ഇരുന്നൂറ്റി പതിനാറ് പേർ കൂടി വ്യാഴാഴ്ച പട്ടികയിൽ നിന്ന് പുറത്തുപോയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് ഇനി പട്ടികയിലുള്ളത് പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവസാനം ലഭിച്ച മൂന്ന് ഫലങ്ങളും നെഗറ്റീവാണ് നിലവിൽ ചികിത്സയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു നിപ അവലോകന യോഗത്തിൽ മന്ത്രി വീണ ജോർജ് ഓൺലൈനായി പങ്കെടുത്തു